ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാങ്ങ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ്. നമുക്ക് മാങ്ങ പഴുത്ത മാങ്ങ, ഇപ്പൊ മാങ്ങാന സീസണാണ്, പഴുത്ത മാങ്ങ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമയപരിധി ഉണ്ടല്ലോ. അപ്പൊ നമുക്കത് എടുത്തു വെക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഒന്ന്, മാങ്ങ തെര പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്, ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളത് വീണ്ടും ഉണ്ടാക്കുകയാണ്, കുറച്ചുകൂടി എളുപ്പമായ രീതിയിൽ. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു രീതി കുറച്ച് സിമ്പിളായിട്ട് ചെയ്തു തരാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണിത്. പലതരം മാങ്ങകളുണ്ട്, വളോറ്, നീലൻ, സുന്ദരി, മൂവാണ്ടൻ, പ്രിയോര്, അങ്ങനെ പലതരം മാങ്ങകളുണ്ട്. ഇത് നല്ല പഴുത്ത മാങ്ങ നോക്കി നമ്മള് മാങ്ങത്തര ഉണ്ടാക്കാൻ അടിക്കാൻ പോവാണ്. ഇത് വളോർ മാങ്ങയാണ്, കുറച്ച് ഫ്ലഷ് ഒക്കെ ഉള്ള മാങ്ങയാണത്. ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ല മാങ്ങയാണ്. പിന്നെ സുന്ദരി, സുന്ദരി കുറച്ച് സുന്ദരി തന്നെയാണ്, നല്ല ചുവന്ന് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. പിന്നെ നീലൻ, ഇത് ശരിക്കും പഴുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയാണ്. മൂവാണ്ടൻ, പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ആയ പ്രിയോർ മാങ്ങ. ഇതൊക്കെ നമുക്ക് കഴിക്കാനാണ് നല്ല കേട്ടോ, ജ്യൂസ് അടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് വെറുതെ കഴിക്കാനായിട്ട്. മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇനി ഇത് വെള്ളം നനവ് ഇല്ലാതിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന ഈ പാത്രത്തിലും ഇനി അടിക്കാൻ പോകുന്ന മിക്സിയുടെ ജാറിലും ഒന്നും വെള്ളം ഉണ്ടാവരുത്. ഇനി ഈ പീസുകൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കണം തേര ഉണ്ടാക്കാനാവുമ്പോൾ. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച്, നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കണ്ട. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. മാങ്ങ നമ്മൾ അടിച്ചെടുത്തു, പഞ്ചസാര കൂട്ടി അടിച്ചപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടാം. ഇതിൽ വെള്ളം പാടില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ്, നല്ല വൃത്തിയായിട്ട് തുടച്ച് എടുത്തിരിക്കണതാണത്. ഇതിൽ ഒരു കനം കുറഞ്ഞ ലെയറ് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ഇതിൽ ചെയ്യുക. ഇത് ഞാൻ ഇന്നലെ അടിച്ച് ഉണക്കിയതാണിത്. അപ്പോൾ തൊട്ടാൽ പോരാത്ത, നല്ല വെയിലാണ്, തൊട്ടാലൊന്നും പോരാത്ത പരുവത്തിലായിട്ടുണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലൊരു ലെയർ ഒഴിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു വിരൽ കനത്തിൽ ലെയർ ലെയറായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് മാങ്ങത്തര. ഇതുപോലെയുള്ളൊരു നെറ്റ് ഇട്ടിട്ട് മൂടിയിട്ടാണ് നമ്മൾ വെയിലത്ത് വെക്കാൻ പോണത്. അതുപോലെ എല്ലാ പ്ലേറ്റും ഇതുപോലെ നെറ്റിട്ട് മൂടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകൽ വെയിലത്ത് വയ്ക്കുമ്പോൾ പാറ്റകളും പ്രാണികളും ഒന്നും വരാണ്ടിരിക്കും. വെയിലായാലുണ്ട് അങ്ങനെ കാര്യമായിട്ട് വരില്ല. വൈകുന്നേരം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുമ്പോഴാണ് പല്ലിയും പാറ്റയൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോഴേക്കും ഒരു സേഫ്റ്റി തന്നെയാണ് ഈ നെറ്റ്. ഇനി ഇത് അകത്തെടുത്ത് വെക്കുമ്പോൾ ഇത് അഴിച്ച് വെക്കണ്ട. നാളെ രാവിലെ വീണ്ടും നമ്മൾ മാങ്ങ അടിച്ച് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒഴിക്കുമ്പോൾ അത് അഴിച്ച് ഒഴിച്ച് ഇതുപോലെ തന്നെ കെട്ടി വീണ്ടും വെയിലത്ത് വെക്കാം. നമ്മളപ്പോൾ മാങ്ങ അടിച്ച് ഉണക്കാൻ വെച്ചു. ഇനി നമുക്ക് കുറച്ച് മാങ്ങ അധികം കിട്ടി അത് ജ്യൂസ് ആക്കിയിട്ട് എടുത്ത് വെക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ സിറപ്പൊന്നും ഉണ്ടാക്കണം എന്നില്ല, വെറുതെ മാങ്ങ അടിച്ച് ഒരു ചെപ്പിലാക്കി ഫ്രീസറിൽ കയറ്റി വെച്ചാലും മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഒരു വർഷം വരെ സുഖമായിട്ട് ഒരു കേടുമില്ലാതെ നല്ല ഫ്രഷ് മാങ്ങ ജ്യൂസ് കിട്ടും നമുക്ക്. നമ്മൾ സിറപ്പൊക്കെ ആക്കി വെക്കുമ്പോൾ ആ ജ്യൂസിനൊരു ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഫ്രഷ്നെസ് കുറച്ച് കുറഞ്ഞ പോലെ നമുക്ക് തോന്നില്ലേ. ഇതാകുമ്പോൾ ശരിക്കും ഫ്രഷ് മാങ്ങ അടിച്ച ജ്യൂസ് പോലെ തന്നെ ഇരിക്കുക. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഐറ്റമാണ്, അതുകൊണ്ടാണ് ഇത്ര ഉറപ്പോടുകൂടി നിങ്ങളോട് പറയുന്നത്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മാങ്ങ ചെത്തി എടുത്തിട്ട് ഞാൻ വെള്ളം നനവൊന്നുമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് അതേപോലെ വെള്ളമില്ലാത്ത ഇതുപോലത്തെ ചെപ്പുകളിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ചെറിയ ചെപ്പെടുത്തേക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യം വരുമ്പോൾ ഒരൊറ്റ ഇതെടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചാൽ പോരെ. അപ്പം ഇന്നലെ ഞാൻ അടിച്ചു വെച്ച മാങ്ങയാണിത്. ഇതിപ്പോൾ നമുക്കൊരു 3-4 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനുണ്ട്. ഇത് വെറുതെ മാങ്ങ അടിച്ച് ഫ്രീസറിൽ വെച്ചതാണ്. ഇത് അങ്ങനെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് തട്ടി കുറച്ച് മധുരവും ചേർത്ത് വെള്ളവും ചേർത്ത് അടിച്ചെടുത്താൽ നമുക്ക് ഫ്രഷ് മാങ്ങ ജ്യൂസ് കിട്ടും.
ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷത്തെ മാങ്ങ അടിച്ചു വെച്ചതാണ്, ഇത്തിരി ബാക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചാൽ ഇതുപോലെ നല്ല ബാറു പോലെ ഇരിക്കണ്ടാവും. ഇത് ഒന്ന് ചെറുതാക്കി തട്ടി പൊട്ടിച്ച് മിക്സിയുടെ ജാറിൽ അടിച്ച് പഞ്ചസാരം ചേർത്താൽ നല്ല ഫ്രഷ് മാങ്ങ ജ്യൂസ് കിട്ടും. നമ്മൾ അടിച്ചെടുത്ത മാങ്ങയുടെ പൾപ്പാണ്. ഇതിൽ പഞ്ചസാരയും ഒന്നുമില്ല കേട്ടോ, ഇത് വെറുതെ മാങ്ങ മാത്രമേ ഉള്ളൂ. അരിക്കൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ, പഞ്ചസാര ചേർത്ത് ജ്യൂസ് അടിക്കുമ്പോൾ അരിച്ചെടുത്താൽ മതി. ഇതടച്ച് ഫ്രീസറിൽ വയ്ക്കാം. ഇതുപോലെ സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു വർഷം വരെ ഒരു കേടുമില്ലാതിരിക്കും. അപ്പോൾ നമ്മൾ മാങ്ങ തെര ഉണ്ടാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. മാങ്ങ ജ്യൂസ് അടിച്ച്, ജ്യൂസ് അല്ല പൾപ്പ് എന്ന് തന്നെ പറയാം, മാങ്ങ അടിച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഒരു അഞ്ച് ദിവസം ഇപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ മുകളിൽ ലെയർ ഒഴിച്ചിട്ടുള്ള തെരയാണത്. അപ്പോൾ ഒരു ചെറിയ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഗ്ലേസിങ് പോലെ പഞ്ചസാരയുടെ ഇതിങ്ങനെ മുകളിൽ വരും. ഇപ്പോൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിക്കണല്ലേ, അതിപ്പോൾ അത്യാവശ്യം തിക്നെസ്സായി. നമുക്കിതിനൊന്ന് ഇങ്ങനെ എടുക്കാം. എടുക്കുമ്പോൾ അതെ ഇങ്ങനെ ഇരിക്കും സൈഡ്. ഇനി നമ്മളിതിനെ കട്ട് ചെയ്തിട്ടാണ് ഇനി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണത്. ഇപ്പോൾ നടുഭാഗമൊന്നും ചിലപ്പോൾ അത്ര ഉണങ്ങിയിട്ടുണ്ടാവില്ല. നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലല്ല വെക്കണം അത് കാരണം കൊണ്ട്. മുറത്തിലൊക്കെ ആണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് നന്നായി ഒന്നുകൂടി ഉണക്കിയെടുക്കണം. തേര നമ്മൾ ഒഴിച്ചു വെച്ച ഓരോ ദിവസത്തെ ലെയറും ശരിക്കും ഇങ്ങനെ ഇതിങ്ങനെ അടർത്തിടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്തതാണ്. 1, 2, 3, 4, 5 ലെയർ, 5 ദിവസത്തെ ലെയറുകളാണത്. നമ്മുടെ തേര റെഡിയായി. ഇനി ഇത് ഒക്കെ പ്ലേറ്റിൽ നിന്നൊക്കെ മാറ്റി ചെപ്പിൽ ആക്കി അടച്ച് സൂക്ഷിച്ചു വെക്കാം. ഒരു കുറച്ച് നാളൊക്കെ പുറത്തിരിക്കും. ഇനി കൂടുതൽ നാൾ വെക്കണമെന്ന് വെച്ചെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ചെപ്പിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വിഭവമായി കാണാം.